الحمد لله الذي نشر بقدرته البشر وصرف بحكمته وقدر وابتعث محمدا إلى كافة أهل البر والحضر لا يغيب عن بصره وسمعه لبيب عمل في الليل إذا سرى ولا يعزب عن علمه مثقال ذرة في الأرض ولا في السماء أشهد أن لا إله إلا الله وحده لا شريك له شهادة من سأل الإخلاص في القول والعمل وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ونصلي ونسلم على رسول الله محمد أشرف الخلق عجما وعربا المبعوث في أم القرى صلوات الله عليه وسلامه أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد صدق الله العليم بحمد الله يا ستي بشاسي ولي سهودرنجلي سهودري ماري അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ഏവരെയും ഉണർത്തുകയാണ് വസിയത്തിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇജ്ജത്തും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഫലസ്തീനിൽ സയണിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഗസ്സ നിവാസികൾക്കും ഫലസ്തീൻ നിവാസികൾക്കും പടച്ചവനെ നീ ആശ്വാസവും ക്ഷമയും ഭക്ഷണവും വെള്ളവും എല്ലാ സൗകര്യങ്ങളും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിനോടുള്ള യഹൂദികളുടെ ശത്രുതയും പകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ഇസ്മായിലി കുടുംബത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്തു എന്നതിൽ അസൂയയും ഒരു തരം ക്ഷോഭവും വെച്ചു പുലർത്തുന്നവരാണ് യഹൂദികൾ അത് പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് അത് അന്ത്യനാൾ വരെ തുടരുകയും ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വതആല
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വലൻ തർള അൻക യഹൂദു വലൻ നസാര ഹത്ത തത്തബിഅ മില്ലതഹും. യഹൂദികളും ക്രിസ്ത്യാനികളും പ്രവാചകരെ താങ്കളുടെ വിഷയത്തിൽ ഒരിക്കലും അവർ തൃപ്തിപ്പെടുകയില്ല, താങ്കളെ അംഗീകരിക്കുകയില്ല. താങ്കൾ പ്രവാചകനാണെന്ന കാര്യം അവർക്കറിയാം, പക്ഷേ അവർ താങ്കളിൽ ഒരിക്കലും തൃപ്തരാവുകയില്ല. ഏതുവരെ? ഹത്ത തത്തബിഅ മില്ലതഹും. താങ്കൾ അള്ളാഹുവിന്റെ ഈ മാർഗം ഉപേക്ഷിച്ച് അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. അപ്പൊ അവരുടെ മാർഗം പിൻപറ്റിയാൽ മാത്രമേ ഈ പറയുന്ന ടീം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈയൊരു നിലവിലുള്ള ഈ അവസ്ഥ, യഹൂദികളുടെ അഹ്ലി കിതാബുകാരുടെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള ഈ പക, അത് അന്ത്യനാൾ വരെ തുടരുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കും, ഇപ്പോൾ 10-70 ദിവസം കഴിഞ്ഞ് ഫലസ്തീനിലെ നരമേധം തുടങ്ങിയിട്ട് 70 ദിവസങ്ങളിൽ അധികം കഴിഞ്ഞുപോയി. ലോക മനസ്സ് ഞെട്ടുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റുകളും സാമ്രാജ്യത്വ ശക്തികളും എല്ലാവരും ഒത്തുചേർന്നാണ് ഈ ഒരു ക്രൂരമായ വിനോദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അൽ ജസീറ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ കാണുവാൻ കഴിയുന്നത്, 3000 ഫ്രാൻസിന്റെ സൈന്യവും ഗസ്സയുടെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. ആരെ സഹായിക്കുവാൻ വേണ്ടി? ഇസ്രായേലിനെ സഹായിക്കുവാൻ വേണ്ടി. അമേരിക്കയുടെ സൈന്യവും ആയുധങ്ങളും മറ്റുമൊക്കെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഫ്രാൻസും ഇറങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു യുദ്ധം ഇതൊരു കുരിശു യുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഴയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വിഭാഗം കുടിപ്പകയുമായി പഴയ കാലഘട്ടങ്ങളിൽ കുരിശുയുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. 5-6 കുരിശുയുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കുരിശുയുദ്ധങ്ങളിലാണ് 10,000-ക്കണക്കിന് മുസ്ലിം സമുദായത്തിലെ ആളുകളെ കൊന്നൊടുക്കിയതെന്ന് നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഫലസ്തീനിലും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളായ സിവിലിയൻസിനെ പിടിച്ചുകൊണ്ടുപോയി നഗ്നരാക്കി നിർത്തി സയനിസ്റ്റ് പട്ടാളം ക്രൂരമായി വെടിവെച്ച് കൊല്ലുകയാണ്. നഗ്നരാക്കി നിർത്തിയിട്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ, കുട്ടിയത വ്യത്യാസമില്ലാതെ നഗ്നര. അതേപോലെ തന്നെ യുദ്ധ ടാങ്ക് കയറ്റി കൊല്ലുക. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ വായിച്ചില്ല, പത്രത്തിൽ വായിച്ചില്ല, 25 ഹോസ്പിറ്റലിലെ 25 രോഗികൾ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നതാണ്. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ബോംബ് വർഷത്തിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ആളുകളുടെ നേരെ യുദ്ധ ടാങ്ക് കയറ്റി അരച്ച് കൊല്ലുക. ഇത് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഇവരുടെ ശീലം അതാണ് എന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് 500,000+ ഫലസ്തീനിലെ നമ്മുടെ സുഹൃത്തുക്കൾ മുഴുപട്ടിണിയിലാണ്. കുടിക്കാൻ വെള്ളമില്ല, വിശപ്പടക്കാൻ അവർക്ക് ഭക്ഷണമില്ല, ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. മുഴുപട്ടിണിയിലാണ് ഈ വിഭാഗം ആളുകൾ. ഈ ക്രൂരതകൾ ഇതിങ്ങനെ അല്പം നീണ്ടു നിൽക്കാൻ തന്നെയാണ് സാധ്യത. ആ രീതിയിലാണ് സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ ക്രൂരതകൾ അല്പം നീണ്ടു നിന്നാലും അന്തിമ വിജയം അത് ഫലസ്തീനികൾക്ക് തന്നെയാണ്. ഇസ്രായേലിന്റെ അന്ത്യം അത് ഫലസ്തീൻ ഭൂമികയിൽ വെച്ച് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച അന്ത്യനാളിന്റെ സുപ്രധാനമായ പല അടയാളങ്ങളും പുലരുന്ന ഭൂമി ഫലസ്തീനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങളിൽ പലതും പുലരുന്ന ഭൂമി
അതും ഫലസ്തീനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുദുസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സന്തോഷ വാർത്തകളുണ്ട്, മുബശ്ശിറാത്ത് സന്തോഷ വാർത്തകളുണ്ട്. ആ സന്തോഷ വാർത്തകളും നമുക്ക് കാണുവാൻ കഴിയുക, അതും ഫലസ്തീനിന്റെ മണ്ണിൽ തന്നെയാണ് സംഭവിക്കുവാൻ പോകുന്നത്. അതിലൊരു സന്തോഷ വാർത്തയാണ് ഞാൻ കഴിഞ്ഞ ഖുത്ബയുടെ മുമ്പത്തെ ഖുത്ബയിൽ നടത്തിയത്. എന്നുവെച്ചാൽ ഇസ്ലാമിക ലോകത്ത് ഒരു പുതിയ ഖിലാഫത്ത്, ഇസ്ലാമിക ഖിലാഫത്ത് ആഗതമാവും. ആ ഖിലാഫത്തിന്റെ തലസ്ഥാനം അത് ഖുദുസായിരിക്കും എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പല പ്രവചനങ്ങളിൽ ഖുദുസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പല പ്രവചനങ്ങളിൽ ഒരു പ്രവചനമാണ് എന്ന് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ പ്രവാചകൻ നടത്തിയ പ്രവചനം, മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കും. മുസ്ലിങ്ങളുടെ കൈകളാൽ യഹൂദികളുടെ അന്ത്യം സംഭവിക്കും. ഇത് പ്രവാചകൻ നടത്തിയ പ്രവചനമാണ്. നമുക്ക് തോന്നും ചിലപ്പോൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകൾക്ക് തോന്നും എന്താ ഇസ്ലാം ഇങ്ങനെയൊക്കെ, ഇങ്ങനെയൊക്കെ അല്ലാന്റെ റസൂല് പറയാം, ഇതൊരു വംശീയതയല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ, നിലവിൽ യഹൂദികളും സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളും കാണിച്ചു കൂട്ടുന്ന ചമ്മാടിത്തരങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികളുടെ അന്ത്യം അത് ഫലസ്തീനിൽ വെച്ച് തന്നെയാണ് സംഭവിക്കുക. ഈ അന്ത്യത്തിന് രണ്ട് ഘട്ടങ്ങൾ ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഘട്ടങ്ങൾ ഈ അന്ത്യത്തിനുണ്ട്. അതിലൊന്ന്, യഹൂദികൾ അവർ ലോകത്ത് എല്ലാ നിലക്കും പരാജയപ്പെടും. പരാജയം അവർ അനുഭവിക്കുക തന്നെയും യഹൂദികളുടെ നാശത്തിന്റെ ഒന്നാം ഘട്ടം അതാണ്. എല്ലാ നിലക്കും യഹൂദികൾ പരാജയപ്പെടും. ഈ പരാജയം, യഹൂദികളുടെ ഈ പരാജയം ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പരാജയം. ഏതാണ് ആ പരാജയം? ഒന്ന്, സാമ്പത്തികമായ പരാജയമാണ്. ഇസ്രായേൽ സാമ്പത്തികമായി തകർന്നു. അതുകൊണ്ടാണ് അമേരിക്ക ആയുധവുമായിട്ട് ഓടുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടൻ ആയുധങ്ങളുമായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസ് ആയുധങ്ങളുമായിട്ട് ഇസ്രായേലിനെ സഹായിക്കുവാൻ പോകുന്നത്. ഇസ്രായേൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഇപ്പോൾ തൊഴിലുകൾ നടക്കുന്നില്ല. ഫാക്ടറികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്ത് ബഹിഷ്കരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം അറബ് നാടുകൾ, മുസ്ലിം ലോകത്തൊക്കെ ബഹിഷ്കരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേത് ധാർമ്മികമായ പരാജയമാണ്. ധാർമ്മികമായും യഹൂദികൾ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകം അവരെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ എല്ലാ ആളുകളും ഒരു തരം വെറുപ്പോടുകൂടിയാണ് ഈ ടീമിനെ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ തെരുവിലും മുക്കിലും മൂലകളിലുമെല്ലാം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യ രാജ്യങ്ങളിലും മതേതരത്വ രാജ്യങ്ങളിലുമെല്ലാം വമ്പിച്ച തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും നടക്കുന്നു. എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇവരോടുള്ള വെറുപ്പിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ വിഭാഗം ധാർമ്മികമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇവരെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തെ പരാജയം സൈനികമായ പരാജയമാണ്. സൈനികമായ പരാജയം, ലോകത്തെ നമ്പർ വൺ ആയുധശക്തിയുള്ള സൈനികരുടെ എണ്ണം കൂടുതലുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ രാഷ്ട്രം സൈനികമായി പരാജയപ്പെട്ടിരിക്കുന്നു. പുതിയ കണക്ക് പ്രകാരം ഓരോ 5 മിനിറ്റിലും ഒരു യഹൂദി സൈനികൻ ഒന്നുകിൽ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അവന് പരിക്കേറ്റുകൊണ്ടിരിക്കുന്നു. പുതിയ കണക്ക് പകരയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഓരോ മിനിറ്റിലും ഒരു ഫലസ്തീൻ കുഞ്ഞ് മരിക്കുകയാണെന്നാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ മരണപ്പെടുന്നെന്നാണ്. ഇപ്പോൾ ഇന്നലെ അൽ ജസീറ പുറത്തുവിട്ട റിപ്പോർട്ട്, ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇസ്രായേൽ സൈനികന് ഒന്നുകിൽ അവൻ മരിക്കുന്നു, അല്ലെങ്കിൽ അവന് അവന്റെ അവയവങ്ങൾ ആക്രമണത്തിൽ തകർന്നുപോവുകയും ചെയ്യുന്നു എന്ന് ഇസ്രായേൽ അൽ ജസീറ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഘട്ടം അവരുടെ എല്ലാ നിലക്കുമുള്ള പരാജയമാണ്, തോൽവിയാണ്. അത് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
എന്നാൽ രണ്ടാമത്തെ ഘട്ടമുണ്ട്. ആ രണ്ടാമത്തെ ഘട്ടം അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവോടുകൂടി അവർക്ക് ഉണ്ടാവാൻ പോകുന്ന സമ്പൂർണമായ ഉന്മൂലനമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും. അതിനുശേഷം യഹൂദികളെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യും എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്താണ് ഹദീസ്? ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സാഅത്തു ഹത്താ തുഖാതിലുൽ യഹൂദ് ഹത്താ യഖൂല അൽഹജ്ർ വറാഹു അൽയഹൂദി യാ മുസ്ലിം യാ യഹൂദി ഹാദാ യഹൂദി വറായി ഫഖ്തുലുഹു. ഈ വിഷയത്തിൽ രണ്ട് ഹദീസുകൾ കാണുമ്പോൾ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഹൂദികൾ അവർ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഫലസ്തീൻ രാഷ്ട്രത്തിൽ നിന്ന് അവർ ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. ഇപ്പോഴത്തെ ഘട്ടം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയത്തിന്റെ ഘട്ടമാണ്, രണ്ടാമത്തെ ഘട്ടം ഉന്മൂലനത്തിന്റെ ഘട്ടമാണ്. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുമ്പ് കേട്ട ഹദീസാണ്, ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ്, മുസ്ലിങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ അങ്ങനെ അവരുമായിട്ട് യുദ്ധം ചെയ്യും. ഹത്താ യഖ്തബി അൽ യഹൂദി മിൻ വറായിൽ ഹജരി വശജർ, അങ്ങനെ യഹൂദികൾ അവസാനം ഗത്യന്തരമില്ലാതെ കാണുന്ന മരത്തിന്റെയും കല്ലിന്റെയും പാറയുടെയും പർവ്വതത്തിന്റെയും ഒക്കെ പിന്നിൽ അവർ ഒളിക്കും. അവസാനം ആ കല്ലും പാറയും വൃക്ഷവും ഒക്കെ പറയും, യാ മുസ്ലിം, അല്ലേ യാ മുസ്ലിമേ, യാ അബ്ദല്ലാ, അള്ളാഹുവിന്റെ അടിമേ, കല്ലും മരവുമൊക്കെ വിളിച്ചു പറയുമെന്നാണ്. എന്താ പറയുന്നത്? ഹാദ യഹൂദി ഖൽഫി, എന്റെ പിന്നിൽ ഇതാ യഹൂദി ഒളിച്ചിരിക്കുന്നു, താൽ, വരൂ, ഫഖ്തുൽഹു, അവനെ വധിക്കൂ എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ഈ രണ്ടാമത്തെ ഘട്ടത്തെ ഇതിനെ സംബന്ധിച്ച്, ഈ ഹദീസുകളെ സംബന്ധിച്ച് അറബി ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതനായ അശ്ശൈഖ് സഈദ് ഹവ്വ റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ സംബന്ധിച്ച് പറയാണ്, ഇന്ന ഹാദിഹി നുസൂസ് فيها اشارات ضمنيه من جمله اشارات كثيره نجدها متفجقه في النصوص. ഈ രണ്ട് ഹദീസുകളിൽ വ്യംഗ്യമായ ധാരാളം സൂചനകൾ ചിതറിക്കിടക്കുന്നുണ്ട് ഈ രണ്ട് ഹദീസിൽ നാം. എന്താണ് ആ സൂചനകൾ? ഒന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ യഹൂദികളുമായി യുദ്ധം ചെയ്യാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഈ പരാമർശത്തിലെ യഹൂദികൾ, എന്റെ അഭിപ്രായം അത് ആ വിഷയത്തിലുണ്ട്, ഈ പരാമർശത്തിലെ യഹൂദികൾ നിലവിലുള്ള യഹൂദികളല്ല, മറിച്ച് ഇറാനിലെ ഇസ്ബഹാനിൽ നിന്നും 70,000 ആളുകൾ യഹൂദികൾ ദജ്ജാൽ പുറപ്പെടുമ്പോൾ ദജ്ജാലിന്റെ കൂടെ പോകും. ആ സന്ദർഭത്തിലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരിക. ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു വതാല മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തെ ഉയർത്തിയിരിക്കണം. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിന്റെ സന്ദർഭം വരുമ്പോൾ ആളുകൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക പള്ളിയിൽ വന്നിട്ട്, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പള്ളിയിൽ പറ്റൂല. മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസുകളൊക്കെ നോക്കിയിരിക്കുക, വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പള്ളിയോടും മിമ്പറിനോടും ചെയ്യുന്ന ക്രൂരതയാണ്. അതിന് പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. ഇവിടെ വന്ന മിമ്പറിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചില ലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഇത് അള്ളാഹു വിളിച്ച ദിവസമാണ്. ഈ വിഷയത്തോട്, ഈ ദിനത്തോട് ചെയ്യുന്ന നിന്ദ്യതയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലെ ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിന്റെ സന്ദർഭത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അള്ളാഹു ഇറക്കും. അന്ന് ഈസാ നബി ആയിട്ടല്ല വരിക, കേവലം ഒരു വ്യക്തിയായിട്ടാണ് വരിക. അന്ന് മുസ്ലിം സമുദായം ഒരു മഹദിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ മഹദിയെ പ്രതീക്ഷിച്ചിരിക്കും. ആ മഹദി ആരാണ്?
വ്യത്യസ്തമായ ധാരാളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ആ മഹദിയെ സംബന്ധിച്ച് നല്ല ഒരു പല അഭിപ്രായങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായം, ആ കാലഘട്ടത്തിലെ ഒരു പരിഷ്കർത്താവായിരിക്കും മഹദി എന്നാണ്. ഓരോ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മുസ്ലിം സമുദായത്തിൽ പരിഷ്കർത്താക്കൾ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അന്ത്യനാളിന്റെ തൊട്ടു മുമ്പായി ആ നൂറ്റാണ്ടിലെ പരിഷ്കർത്താവ് ആരാണോ ആ പരിഷ്കർത്താവായിരിക്കും മുജദ്ദിദായിരിക്കും മഹദി എന്ന് പറയുന്ന വ്യക്തി. ആ മഹദിയാണ് നാട് ഭരിക്കുക, ഇസ്ലാമിക ഖിലാഫത്തിന്റെ സാരഥി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇറക്കുക. ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ വരുന്നത് പ്രവാചകനായിട്ടല്ല വരിക, സാധാരണ ഒരു വ്യക്തിയായിട്ടാണ് വരിക. എന്ന് മാത്രമല്ല അന്നത്തെ ആ ഖലീഫയുടെ അനുയായിയായിരിക്കും വരാനിരിക്കുന്ന ഖിലാഫത്തിന്റെ നായകൻ ഖലീഫയുടെ അനുയായിയായിട്ടായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. അങ്ങനെ ഹദീസിൽ കാണുവാൻ സാധിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസീഹു ദജ്ജാലിന്റെ കൂടെ 70,000 യഹൂദികൾ മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പുറപ്പെടും. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരിലാണ് പോവുക. ഇത് ഒരഭിപ്രായം. ഇറാനിൽ നിന്നും മസീഹു ദജ്ജാലിന്റെ കൂടെ പുറപ്പെടുന്ന യഹൂദികളുമായിട്ടാണ് അന്ത്യനാളിൽ യുദ്ധം സംഭവിക്കുക, മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുക എന്നത് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്ന അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യുന്നത് നിലവിലുള്ള ഇസ്രായേലിലെ യഹൂദികൾ അവരുടെ വംശപരമ്പരയിൽപ്പെട്ട ആളുകളുമായിട്ടായിരിക്കും, അവരുടെ പുത്രന്മാരുടെ ആ പുത്രന്മാരുമായിട്ടായിരിക്കും യുദ്ധം ചെയ്യുക. ഈ ഹദീസ് മുസ്ലിങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ഈ ഹദീസ് 70 മുമ്പ് ഉള്ള മുസ്ലിം സമൂഹം ഈ ഹദീസ് വായിക്കുമ്പോൾ അവർ എങ്ങനെയായിരിക്കും ആ ഹദീസിനെ വായിച്ചിട്ടുണ്ടാവുക? 70 മുമ്പ് മുസ്ലിങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ഈ ഹദീസിനെ, ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരുന്നതിന് മുമ്പ് 70 മുമ്പ് ഈ ഹദീസിനെ മുസ്ലിം സമൂഹം അന്ന് എങ്ങനെയായിരിക്കും വായിച്ചിട്ടുണ്ടാവുക? കാരണം അന്ന് യഹൂദികൾ എവിടെയാണുള്ളത്? ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണുള്ളത്. ഖുർആൻ തന്നെ അത് പറയുന്നു, വഖത്തഅനാഹു ഫിൽ അർദി ഉമമ, നാം അവരെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാക്കി മാറ്റിയെന്നാണ്, ചിന്നിച്ചെതറിയ ആളുകളാക്കി മാറ്റി. പക്ഷേ ആ ആളുകളൊക്കെയും പിന്നെ എവിടെ ഒരുമിച്ചുകൂടി? ഇസ്രായേലിൽ ഇപ്പോൾ ഒരുമിച്ചുകൂടി, എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ഒരുമിച്ചുകൂടി. ഇന്ന് വായിക്കുന്ന ആളുകൾക്ക് ഈ ഹദീസ് വളരെ കൃത്യമാണ്. അന്ത്യനാൾ സംഭവിക്കുന്നത് മുസ്ലിങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് ഈ ഹദീസ് ഇപ്പോൾ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായി ആ യഹൂദികൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഒരു സംഗതിയാണ് അന്ത്യനാൾ സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പായി മുസ്ലിം സമൂഹം യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യും, രണ്ടാമത്തെ പ്രവചനം. അതേപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു സംഗതി, ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ലോക മുസ്ലിങ്ങൾക്ക് ആഗോള ഖിലാഫത്ത് ഉണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചു, മഹദി വരും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും, ആ ഖിലാഫത്തിന്റെ തലസ്ഥാനം ഖുദുസായിരിക്കും. ഇതൊക്കെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ ഖലീഫയുടെ കീഴിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. ഇതും ആ ഹദീസിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. മറ്റൊന്ന്, ആ യുദ്ധം അന്ത്യനാളിന്റെ അടയാളമായിരിക്കും. ഏത് യുദ്ധം? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ യുദ്ധം അന്ത്യനാളിന്റെ അടയാളം കൂടിയായിരിക്കും. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആ സന്ദർഭം ഈസാ നബി വരുമ്പോ, ഈസാ എന്ന് പറയുന്ന ആ വ്യക്തി നബിയായിട്ടുള്ള വ്യക്തിയായിട്ട് വരുമ്പോൾ അന്ന് ലോകത്തുള്ള ക്രിസ്ത്യാനികൾ എല്ലാവരും ഈ വ്യക്തിയെ തിരിച്ചറിയുമെന്നാണ്. ഈ വ്യക്തിയെ തിരിച്ചറിയും. വഇന്ന മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന, അന്ന് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ എല്ലാവരും ഈസയിൽ വിശ്വസിക്കുമെന്നാണ്.
പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സാധ്യമാവുന്നവരൊക്കെയും അത് വിശ്വസിക്കും, കാരണം വളരെ കൃത്യമാണ്. ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതോടുകൂടി അന്ത്യനാളിന്റെ അടയാളമായിരിക്കും എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു. നാല്, ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്ന മറ്റൊരു മെസ്സേജ്, ആ യുദ്ധത്തിൽ മുസ്ലിം യോദ്ധാക്കളോട് എല്ലാവരും സഹകരിക്കുമെന്നാണ്. അന്ത്യനാളിന്റെ തൊട്ടു മുമ്പായി ഈസാ നബിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന, ദജ്ജാലിനെതിരെ നടക്കുന്ന, യഹൂദികൾക്കെതിരെ നടക്കുന്ന ആ യുദ്ധത്തിൽ അന്ന് ലോകത്ത് മുസ്ലിം യോദ്ധാക്കളോട് ഒരുമാതിരി വെളിവുള്ള എല്ലാവരും അവരോട് സഹകരിക്കുമെന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസിൽ കാണുവാൻ സാധിക്കും. വൃക്ഷത നേരത്തെ പറഞ്ഞു, വൃക്ഷങ്ങൾ പോലും കല്ലുകൾ പോലും സഹകരിക്കുമെന്നാണ് മുസ്ലിം യോദ്ധാക്കളോട്. അവരാ വിളിച്ചു പറയുന്നത്, എന്റെ പിന്നിലിതാ യഹൂദി ഒളിച്ചിരിക്കുന്നു, മരം വിളിച്ചു പറയും, കല്ല് വിളിച്ചു പറയും, എന്റെ പിന്നിൽ യഹൂദി ഒളിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും സഹകരിക്കുമെന്നർത്ഥം. എന്നാൽ ആ ഹദീസിൽ പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്, ഇല്ലൽ ഗർഖദ്, എല്ലാ വൃക്ഷവും എല്ലാ കല്ലും സഹകരിക്കും, യോദ്ധാക്കളോട് സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തെ മാറ്റി നിർത്തി. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന വൃക്ഷം, അതിന്റെ പിന്നിൽ യഹൂദി ഒളിച്ചാൽ ആ വൃക്ഷം എന്റെ പിന്നിൽ ഇതാ യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയില്ല. ഇതൊക്കെ അള്ളാന്റെ റസൂല് പറയുന്നതാണ്, ഇതൊക്കെ പുലരാൻ പോവുകയാ. അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ഇതൊക്കെ പുലരാൻ പോവുകയാണ്. ഈ ഗർഖദ് എന്താണ്? ഈ ഗർഖദ് വൃക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, വഹിയ ഷജറത്തുൻ ലാ സാഖലഹ, വേരില്ലാത്തൊരു വൃക്ഷമാണ്. മുതശാബിഖത്തുൽ ഫുറൂഇ വൽ അഖ്സാൻ, അതിങ്ങനെ പടർന്ന് ചില്ലകളും കൊമ്പൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക തരം വൃക്ഷമാണ്. വബിഹൽ കസീറു മിന ശൗക്ക്, ധാരാളം മുള്ളുകൾ അതിലുണ്ട്, ആ വൃക്ഷത്തിലുണ്ട്. തസ്തുറു റായിഹ ലൈസത് ബിൽ ഹസന, ഒരു വൃത്തിയില്ലാത്ത, നമുക്ക് അനുവദിക്കാൻ പറ്റാത്ത ഒരു കെട്ട മണമായിരിക്കും അതിൽ നിന്നുണ്ടാവുക. കമ അന്ന സമാറഹ ലാ തൂക്കൽ, അതിന്റെ ഫലങ്ങളൊന്നും തിന്നപ്പെടുക, കാണാൻ നല്ല മുഞ്ചാണ്. നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഗർഖദ് വൃക്ഷം എന്ന് അടിച്ചു കൊടുക്കുക, അതിന്റെ ഇമേജ് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ നല്ല പിന്നെ പ്രത്യേക തരം ചെറിപ്പഴം പോലെയുള്ള ചെറിയ ചെറിയ പഴങ്ങൾ ധാരാളം അതിൽ കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നല്ല രസം, ഒറ്റ നോട്ടത്തിൽ നല്ല ഭംഗിയാണ്. പക്ഷേ അത് ആരും തിന്നുകയുമില്ല, അതിൽ പ്രത്യേകം ദുർഗന്ധം അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാണുവാൻ സാധിക്കും. ഈ വൃക്ഷമാണ് ഗർഖദ് വൃക്ഷം. ഈ വൃക്ഷത്തിന്റെ പിന്നിൽ യഹൂദി ഒളിച്ചാൽ ആ വൃക്ഷം പറയൂല, എന്റെ പിന്നിൽ ഇതാ യഹൂദി ഉണ്ട്, ഇങ്ങോട്ട് വന്ന് ഇവരെ തട്ടൂ എന്ന് പറയില്ല. എന്താ അത്? കാരണത്താൽ പ്രവാചകന്റെ ആ പ്രവചനത്തെ സത്യപ്പെടുത്തുമാർ ഇന്ന് യഹൂദികൾ ആ വൃക്ഷം നാട്ടിൽ, അവരുടെ നാട്ടിൽ നട്ടുവളർത്തുകയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രം പാഴ്ചെടി നട്ടുവളർത്തുന്നുണ്ട് എങ്കിൽ അത് ലോകത്തെ നാം ഇന്ന് മനസ്സിലാക്കി പോകുന്ന ഏറ്റവും വലിയ സൈനിക രാഷ്ട്രമാണ് എന്ന് കാണാൻ കഴിയും. പാഴ്ചെടി നട്ടുവളർത്തുന്ന രാഷ്ട്രം, വേറെ രാഷ്ട്രവുമില്ല. മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെയും മരുഭൂമികളിലൊക്കെ ഈ വൃക്ഷം കാണാൻ സാധിക്കും, പക്ഷെ അതൊന്നും ആരും നട്ടുവളർത്തുന്നില്ല. പക്ഷേ ലോകത്ത് ഈ പാഴ്ചെടി നട്ടുവളർത്തുന്ന ഒരേ ഒരു രാഷ്ട്രം, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് വീണ്ടും പറയുന്ന രാഷ്ട്രമാണ് ഇത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായ ക്യാമ്പയിൻ പോലും നടക്കാറുണ്ട്. ഈ വൃക്ഷം നട്ടുവളർത്താൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുക, മന്ത്രിമാരും പ്രധാനമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാവരും ഇറങ്ങിക്കൊണ്ട് എല്ലാ ഭാഗത്തും ഈ വൃക്ഷം നട്ടുവളർത്തുന്നു. എന്താണ് യഹൂദികൾ നട്ടുവളർത്താൻ കാരണം? അന്ത്യനാളിന് മുമ്പായി നടക്കുന്ന ശക്തമായ പോരാട്ടത്തിൽ ഒരു പിടിവള്ളിയും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ഏകമായ സംരക്ഷണം നൽകുന്ന ഏക ആയുധം, ഏക തണൽ, അത് ഈ വൃക്ഷമാണ് എന്നാണ് യഹൂദി മനസ്സിലാക്കുന്നത്. പ്രവാചകന്റെ ഈ പ്രവചനത്തെ അവർ സത്യപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി അവർ ആ വൃക്ഷത്തെ നട്ടുവളർത്തുന്നു. അവർ ഈ വൃക്ഷത്തിൽ പറയുന്ന പേര് ഷജറത്തുൽ യഹൂദ് എന്നാണ്, അങ്ങനെ അറിയപ്പെടുന്നുണ്ട്, യഹൂദികളുടെ വൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മദീനയിൽ വെച്ച് തന്നെ യഹൂദികൾ ഈ വൃക്ഷത്തെ നട്ടുവളർത്താൻ തുടങ്ങിയിരുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ പ്രവചനം നടത്തുന്നത്. അപ്പോൾ തന്നെ മദീനയിലെ യഹൂദികൾ യസ്രിബിൽ ഈ വൃക്ഷം നട്ടുവളർത്തി തുടങ്ങിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
ഈ വൃക്ഷത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഹൂദ ജൂത രാഷ്ട്രത്തെ ഇസ്രായേലിലെ പത്രങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകളുണ്ട്. വഔലഹത് സഹീഫ യദിയുഉദ് അൽ ഇബ്രിയ ഹീബ്രു ഭാഷയിലെ പത്രം റിപ്പോർട്ട് ചെയ്ത സംഗതി അന്ന മുഅലമ സിക്കക്കിൽ ഹദീദിയ ലം തതഅസർ ബിഐ തലഫിൻ. ഇസ്രായേൽ യഹൂദികൾ വിശ്വാസമാണ്. അവർ പറയുന്നു ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഏരിയകളിലെ റെയിൽവേ ട്രാക്കുകൾ, പാളങ്ങൾ, ഈ പാളങ്ങൾ കേടുവരാതെ നിലനിൽക്കുന്നതിന്റെ കാരണം ഈ ഗർക്കദ് വൃക്ഷമാണ് എന്നവർ പറയുന്നത്. ഇതവരുടെ വിശ്വാസം. ഈ വൃക്ഷം കാരണമായിട്ടാണ് ആ പാളങ്ങൾക്ക്, റെയിൽവേ പാളങ്ങൾക്ക് കേടുപാട് സംഭവിക്കാത്തത്. എന്താ കാരണം? അവർ ഹമാസ് ഫലസ്തീനിൽ നിന്ന്, ഗസയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മിസൈലുകൾ 2014 മുതൽ തന്നെ ഇടാറുണ്ട്. ആ മിസൈലിനെ തടയാൻ ഈ ഗർക്കദ് വൃക്ഷത്തിന് കഴിയുന്നു എന്നാണ് യഹൂദികളുടെ വിശ്വാസം. അവരങ്ങനെ മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ആ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നത്. ഹമാസിന്റെ റോക്കറ്റുകളെ തടുക്കാൻ ഗർക്കദ് വൃക്ഷത്തിന് കഴിയുമെന്നാണ് യഹൂദികൾ വിശ്വസിക്കുന്നത്. 2014 ഷജറത്തുൽ ഖർഖർത്തി മുവാജഹത്തി സവാരിഹിൽ മുഖാവമ ഫലസ്തീൻ ഗസയുടെ ഹമാസിന്റെ റെസിസ്റ്റൻസിനെ തടയാൻ, പ്രതിരോധിക്കാൻ ഗർക്കദ് വൃക്ഷത്തിന് കഴിയുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത്രത്തോളം ഭീകരരാണ്, ഭയങ്കരമായ പേടിയുള്ള ആളുകളാണ് ഈ വലിയ ഭീകര രാഷ്ട്രം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഗർക്കദ് വൃക്ഷം മാത്രം മാറി നിൽക്കും, അതിന്റെ പിന്നിൽ യഹൂദി ഒളിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിൽ ഔദ്യോഗികമായി ക്യാമ്പയിൻ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നട്ടുവളർത്തുന്ന വൃക്ഷം അത് ഈ പാഴ്ചെടി യഹൂദികളുടെ വൃക്ഷമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളൊക്കെ ഇത്തരം ഒരു വിശാലമായ രീതിയിൽ മനസ്സിലാക്കുവാനൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇജ്ജത്തും ധൈര്യവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും വെളിച്ചവും നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.